ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറും തേങ്ങ വറുത്തരച്ച ബീഫ് കറിയുമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് സാധാ ചോറ് വെക്കുന്ന അരി തന്നെയാണ്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവട്ടിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മൾ കഴുകി എടുത്ത് വെച്ചതാണിത്. ഉലുവയും അരിയും കൂടെ കഴുകി വെച്ചതാണ്. ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ ഉള്ളി 1 കപ്പ്, അത് ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ അടുത്ത് ചേർക്കാനുള്ളത് തേങ്ങയും 1 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനത് വലിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണ്, അത് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറ് വെച്ചിട്ടുള്ള ചോറുണ്ടാക്കുന്ന അതേ സെയിം അരി കൊണ്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പച്ചരി കൊണ്ടും ഇതുണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചരിയാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. ഈ ഗ്ലാസ്സാണ് ഞാൻ അളവെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കറി റെഡിയാക്കാം. അതിനായിട്ട് 1 കിലോ ബീഫ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണത്. പിന്നെ ഇത് 1 തക്കാളി കട്ട് ചെയ്തത്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, 1 സവാള. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ഫ്രീസറിൽ ക്യൂബാക്കി വെച്ചതായിരുന്നു അത്. അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 3 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഉലുവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂണ് വലിയ ജീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി വറുത്തെടുക്കാം.
അങ്ങനെ തേങ്ങ നന്നായിട്ട് വറവായിട്ടുണ്ട്. നമുക്ക് ഇത് അരച്ചെടുക്കാം. ബീഫ് വേവിക്കാൻ വെച്ച കുക്കർ അഞ്ചാമത്തെ വിസിലടിച്ചു. ഇനി നമുക്കിത് ഓഫാക്കി വെക്കാം. ഈ സമയത്ത് നമ്മൾ ചോറ് എന്തായാലും നോക്കാം. നമുക്ക് ഒരു മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ട് ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി ഞാനത് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അരച്ച് വെച്ചതാണിത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുമ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല വേവായിട്ടുണ്ടത്. തേങ്ങ അരച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചതാണത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം വാങ്ങി വെച്ച് നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും നന്നായിട്ട് മൂപ്പിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളി കറിവേപ്പിലയിൽ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാച്ചോറ് ബീഫ് കറി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അത് ലോൾ എന്ന് കൊടുക്കേണ്ടതാണ്. എങ്കിലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.